Good afternoon, guys. This is Aushut Royce from the channel Wild Walker. Appa nammal ide inne Malappuram jillayile Thaazhekkode ettittunde. Nammal innale raathri oru 12 mani ayode ettippo. Idakka nammada machamaarana. Idana nammala Trojans ennu parayna teamile members aanu. Adayathu Trojans ennu parayna community ile members aanu. Oru vaadu jeevakaarana pravarthanangalokke cheyyunna oru community undu namukku ivada Malappuram adile members aanu. Nammada friends aanu. Personally enikku ariyunna friends aanu. Appo ivarude koode aayirikkum innathe oru divasam muluvan nammal undava. ഒരുപാട് സപ്പോർട്ടും ഒരുപാട് സ്നേഹമാണ് ഇവർ നമുക്ക് തരുന്നത്. ആ സ്നേഹമൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ടറിയാം. ഇപ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങുവാണ്. നല്ല മഴയായിരുന്നു, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏകദേശം സമയം ഒരു 12:30 ആയി കാണും. 12:30 1 മണി ആയി കാണും. അപ്പോൾ മഴ കാരണം നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല. പിന്നെ ഇന്നലെ രാത്രി ഞാൻ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് വന്നത്. അതുകൊണ്ട് നമുക്ക് വിചാരിച്ച സമയത്തിന് വിചാരിച്ച സ്ഥലങ്ങളിൽ എത്താൻ പറ്റുന്നില്ല. അതുപോലെ വിചാരിച്ച സമയത്ത് ഇറങ്ങാനും ഒന്നും ഭക്ഷണമൊന്നും കറക്റ്റായിട്ട് പറ്റുന്നില്ല. സമയത്തിന് കഴിക്കാൻ പറ്റില്ല. ഭക്ഷണത്തിന് ഒരു കുറവും ഇല്ല കേട്ടോ ഗൈസ്. ഭക്ഷണം ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്, പക്ഷേ സമയത്തിന് കഴിക്കാൻ പറ്റുന്നില്ല എന്നൊരു പ്രശ്നമുള്ളൂ. അപ്പോൾ നമ്മുടെ കണ്ടൻ്റ് എല്ലാവർക്കും, നമ്മുടെ ചാനലിൻ്റെ കണ്ടൻ്റ് എല്ലാവർക്കും അറിയായിരിക്കും. പാലക്കാട് ടു നേപ്പാൾ ബൈ വാക്ക്, അതിൻ്റെ മൂന്നാമത്തെ ദിവസമാണ്. ഇന്ന് മൂന്നാമത്തെ ദിവസം നമ്മൾ ഏകദേശം ഇപ്പോൾ എത്ര കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ടാവും? ഏകദേശം ഒരു 60-70 കിലോമീറ്റർ കവർ ചെയ്തിട്ട് നമ്മളിപ്പോൾ താഴേക്കോട് ജില്ലയിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മളിനി സോറി മലപ്പുറം ജില്ലയിലെ താഴേക്കോട് പഞ്ചായത്തിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് നമ്മളിനി ഇവിടെ കൊടുകുത്തിമല എന്ന് പറയുന്ന ഒരു സ്പോട്ട് ഉണ്ട്. അവിടെ പോയിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. അപ്പോൾ നല്ലൊരു കിടിലൻ സ്പോട്ടാണ്, നല്ലൊരു പ്രകൃതി ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റുന്ന ഒരു സ്ഥലമാണ്, ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അവിടെ പോയിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോസിലൊക്കെ നമ്മുടെ മച്ചാന്മാർ കൂടെ ഉണ്ടാവും. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ആ പേജൊന്ന് കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. മച്ചാന്മാരെ കിണികിണി അടിച്ചാലുള്ളൂ നമുക്ക് നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പടപടാന്ന് വരുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, വെയിറ്റ് ചെയ്യുക. നമ്മളെ കിടിലൻ വിഷ്വൽസ് ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ. ഓക്കെ ഗായ്സ്. നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, വണ്ടി ആയിട്ട് നമ്മുടെ കൂടെ തന്നെ വരികയാണ്. കിടുക്കാച്ചി സപ്പോർട്ടാണ് അവർ തരുന്നത്. നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, പുറകിലൊരു വണ്ടിയും കൂടെ ഉണ്ട് ഇതേ പുറകിൽ. അതുപോലെ വേറെ രണ്ട് വണ്ടിയും കൂടെ വരുന്നുണ്ട്. നമുക്ക് ഫുഡ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നേരത്തെ പോയിട്ടുണ്ട്. അപ്പോൾ ഇവർ ഇന്ന് മുഴുവൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അവരുടെ എല്ലാ തിരക്കുകളും മാറ്റി വെച്ചിട്ട് നമ്മുടെ പിള്ളേർ നമ്മുടെ കൂടെ തന്നെ വന്നേക്കാണ്. കാണുന്നില്ല അപ്പോൾ ആ നമ്മുടെ വാലും തൂയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ റെയിൻ കോട്ട് ഇത് താഴെ വീണർക്കാണ് റെയിൻ കോട്ട്. അപ്പോൾ ആശ്രമച്ചാൻ ഇത് റെയിൻ കോട്ട് ഇതിൻ്റെ ഉള്ളിൽ തിരിയും. ആശ്രമം അവിടെ നോട്ടെ, സെറ്റല്ലേ? ഇപ്പോൾ പോവല്ലേ നമ്മൾ? എന്നാൽ വണ്ടി കയറിക്കും. നിയാസ് മച്ചാൻ നമ്മുടെ കൂടെ നടക്കാന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് നടക്കാൻ വന്നിട്ടുണ്ട്. ജമ്മിലും വന്നിട്ട് നമ്മുടെ കൂടെ നടക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നമ്മുടെ കൂടെ നടക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ മൂന്നുപേരും കൂടി കഴിഞ്ഞ് നടക്കാൻ പോകുന്നേ. ബാഗ് കുടിക്കണേ പിടിച്ചോ. നിയാസ് മച്ചാൻ നമ്മുടെ ബാഗൊക്കെ തൂക്കിയിട്ടുണ്ട്. അവനക്കൊരു വൈൽഡ് എക്സ്പീരിയൻസ് കിട്ടണം എന്ന് പറഞ്ഞിട്ട് അവൻ ബാഗൊക്കെ തൂക്കിയിട്ട് നടക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ചാലഞ്ചായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. നടന്നു നോക്കി എങ്ങനെ ഉണ്ടോ? വെയിറ്റ് ഉണ്ടോ? എന്നാ ഇനി നടന്നോ? അപ്പുറം നടന്നു നോക്കി എങ്ങനെ ഉണ്ടാവും നോക്കാം. ഓക്കെ, അടുത്തത് ആഷിക്ക് എടുക്കണമെന്നാണ് പറയുന്നത് ബാഗ്. അത് കഴിഞ്ഞാൽ നിസാറ് ബാഗ് എടുക്കുന്നു പറഞ്ഞിട്ടുണ്ട്. നിസാർ എടുക്കും, എല്ലാവർക്കും ചാൻസ് ഉണ്ട്. എല്ലാവർക്കും മുസ്ലിമിലൊക്കെ സൈഡ് മാറി കിടക്കുന്നുണ്ട് ബാഗ് കൊടുക്കുന്ന പറയുന്നത്. അനക്ക് ബാഗ് തരില്ലെങ്കിൽ പേടിക്കണ്ട, എന്നെ ഇതിൽ ഉൾപ്പെടുത്തൂല. ആശിക്ക് വീണ്ടും വീണ്ടും അടിയിൽ കൂടെ ബൈക്ക് എടുത്തിട്ട് വെറുതെ വരുന്നുണ്ട് ഗൈസ്. വെറുതെ അപ്പോൾ അതേ ഗൈസ് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ തരുന്ന സ്നേഹമുണ്ടല്ലോ ഗൈസ്, അത് പറഞ്ഞാൻ പറ്റില്ല, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. മലപ്പുറം എന്ന് പറഞ്ഞാൽ മലപ്പുറം പുള്ളി തന്നെയാണ് മച്ചന്മാരെ. അതായത് കാൽപ്പന്തിനെ പ്രണയിച്ച ആൺകുട്ടികളുടെ, അതായത് കാൽപ്പന്തിനെ പ്രണയിച്ച മൊഞ്ചന്മാരുടെ സാമ്രാജ്യമാണ് കേൽപ്പത്ത്. കേൽപ്പത്തിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഈ സപ്പോർട്ട് ഉണ്ടല്ലോ ഗൈസ്, അതൊരു രക്ഷയില്ലാത്ത സപ്പോർട്ടാണ്. വീണ്ടും വീണ്ടും ഭാഷയ്ക്ക് ഗൈസ് കയറി വന്നിരിക്കുന്നു. ഇത് നമ്മുടെ സുഹൃത്താണ് ഗൈസ്, ആഷിർ. ആഷിറിന് ചെറിയൊരു ചാനലുണ്ട്. ചാനലിൻ്റെ പേരെന്താണ് ആഷിറ?
ആഷിർ വ്ളോഗ്സ് എന്ന് പറഞ്ഞ ചാനൽ ഉണ്ട്. ഇൻസ്റ്റാഗ്രാമാണ്. ഫുഡിന്റെ റിലേറ്റഡ് വീഡിയോസ്, നല്ല ഫുഡ് കിട്ടുന്ന സ്പോട്ടും അതേപോലെ ചാനലിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അതേപോലെ വീട്ടില് ചെയ്യുന്ന ചെറിയ ചെറിയ റെസിപ്പീസും കാര്യങ്ങളൊക്കെ ആഷിർ വീഡിയോയിൽ ഇടുന്നുണ്ട്. അപ്പൊ എല്ലാരും ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീട്ടിൽ ടീ ടൈമിലൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ചെറിയ റെസിപ്പീസും അതേപോലെ സൺഡേസിലൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ചെറിയ റെസിപ്പീസും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. സ്വീറ്റ് ആയാലും അതുപോലെ തന്നെ സ്പൈസി ആയിട്ടുള്ളതും ഒരുപാട് റെസിപ്പീസ് ഉണ്ട്. ഞാൻ കാണാറുണ്ട്, എൻ്റെ സുഹൃത്താണ്. അപ്പോൾ ഞാൻ കാണും എന്തായാലും. അപ്പോൾ കാണാറുണ്ട്. നിങ്ങളൊന്ന് കണ്ടോക്കാം, ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് ഇഷ്ടമായി, നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും. നോക്കാം നമുക്ക് എന്തായാലും. അപ്പോൾ ആഷിറിൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ കൊടുക്കുന്നതായിരിക്കും. നിങ്ങളൊന്ന് കണ്ടു നോക്കുക ഗൈസ് എന്തായാലും. അപ്പോൾ മച്ചന്മാരെ, അതായത് നമ്മൾ ഏകദേശം പൊടിത്തിമലയുടെ എൻട്രൻസിലേക്ക് എത്താനായി. അത്യാവശ്യം സൺഡേ ആയതുകൊണ്ട് ഒന്ന് നല്ല ക്രൗഡ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അത്യാവശ്യം നല്ല വണ്ടികളൊക്കെ കാണുന്നുണ്ട്. ഇത് നിയാസും ഫസലും നമ്മളെ ചാലഞ്ച് ഏറ്റെടുത്തിട്ട് നമ്മുടെ കൂടെ മേലെ വരെ നടന്നു വന്നിട്ടുണ്ട്. നിയാസ് ബാഗൊക്കെ കുറച്ച് നേരം മോളെത്തിയിട്ടില്ല. മുകളിലേക്ക് ഇനി 2 കിലോമീറ്റർ ഉണ്ടെന്നാണ് മച്ചാൻ പറയുന്നത്. 3 കിലോമീറ്റർ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പോകണം. അവിടെയാണ് നമ്മുടെ വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട്. എന്തായാലും നമുക്കിനി പോയി നോക്കാം, വീഡിയോ ഒക്കെ നോക്കാം. അപ്പോൾ ഇവിടെ മാസ്ക് വെക്കണം എന്ന് അറിയുന്നത്, ഇവിടെ കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാസ്ക് ഒക്കെ ഓക്കെ. നമ്മളെന്താന്ന് വെച്ചാൽ മാസ്ക് കുറച്ച് നേരം താത്തിയിട്ടായിരുന്നു, കാരണം മല കുത്തനെയുള്ള കയറ്റമൊക്കെ. അപ്പോൾ കയറുമ്പോൾ നടന്ന് കയറല്ലേ, അപ്പോൾ ചെറിയൊരു ശ്വാസം മുട്ടലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. എന്തായാലും നമുക്കിനി വീഡിയോ മുഴുവനായിട്ട് കാണാം. നമ്മളിപ്പോൾ കൊടുത്തിമലയുടെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇവിടുന്ന് നമ്മുടെ ലഗേജ് മുകളിൽ കയറ്റി വിടില്ല. നമ്മുടെ ബാഗ്, ടെൻ്റ്, അതുപോലെ തന്നെ ഇതിന് ചെറിയ ബാഗിനകത്ത് പവർ ബാങ്ക് കാര്യങ്ങൾ ഷൂ ഒക്കെ വരുന്നുണ്ട്. അത് മുകളിൽ കയറ്റി വിടില്ല. ഇവിടുത്തെ റൂള്, ഇവിടുത്തെ പ്രോട്ടോകോൾ അനുസരിച്ച് ഇവരത് കയറ്റി വിടില്ല. അപ്പോൾ നമ്മളിത് ഇവിടെ വെച്ചിട്ട്, ലഗേജൊക്കെ ഇവിടെ വെച്ചിട്ട് നടന്നിട്ടാണ് ഗൈസ് മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മുടെ ലഗേജും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. താഴെ വന്നതിന് ശേഷം മാത്രമേ നമുക്കിത് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരുപാട് പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്ത് നോക്കി, ടെൻറ്റും കാര്യങ്ങളും മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു. അപ്പോൾ ഇവിടെ ഒന്നാമത് ഇവിടെ എക്കോ ടൂറിസമാണ്. അതായത് പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നും മുകളിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ലിക്കറ്, അതുപോലെ തന്നെ സിഗരറ്റ് കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും, സാധനങ്ങളൊന്നും മുകളിലേക്ക് അലോഡല്ല. അതുകൊണ്ട് നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു സംബന്ധിച്ചാൽ, ഫസ്റ്റ് ഡോസ് വാക്സിൻ അടിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ മുകളിലേക്ക് കയറ്റി വിടുള്ളൂ. അങ്ങനെയുള്ള കുറേ റിസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ലഗേജ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ബാക്കി വീഡിയോസ് നമുക്ക് മോളിൽ പോയിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ് മച്ചാന്മാരെ. അപ്പോൾ മോളിക്കാണ് മച്ചാന്മാരെ നമ്മൾ പോകുന്നത്. ഇതിൻ്റെ മുകളിൽ പോയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു വൈബ് എന്ന് പറയുന്നത് പുളിയാണ്, പുളിയാണെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഏകദേശം 2 ഫ്ലോറായിട്ട് നല്ല വ്യൂ മുകളിൽ പോയാൽ കിട്ടിയാൽ നമുക്ക് മുകളിൽ പോയിട്ട് നോക്കാം. നല്ല സ്ട്രെസ് ഉള്ള സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല റിലാക്സ് ആയിരിക്കും. എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. ട്രിപ്പിലെ ഫസ്റ്റത്തെ ട്രക്കിംഗ് എക്സ്പീരിയൻസ് ആണ്.